ആ പൂവുകൾ അതിൻ്റെ ചെടികളിൽ നിന്ന് മരങ്ങളിൽ നിന്ന് വളർന്ന് വലുതായി അത് പൂവിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനെ നല്ലതുപോലെ പരിചരിക്കണം. ഇപ്പോ സഹോദരിമാർക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം ലോക്ക്ഡൌൺ വന്നതിന് ശേഷം എല്ലാ വീടുകളിലും എല്ലാവരും ചെടി വളർത്തുന്നുണ്ട്. അതൊരു വലിയൊരു ബർക്കത്താണ്. എല്ലാവരും വീട്ടിലും കാണാം. ആദ്യമൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഡയറക്റ്റ് അങ്ങ് കയറി ചെല്ലണം. ഇപ്പൊ തലമുട്ടൊക്കെ നോക്കണം. കാരണം കയറുന്നിടത്തൊക്കെ ചട്ടിയാണ്, കയറുന്നിടത്ത് ചട്ടിയാണ്, ഇറങ്ങുന്നിടത്ത് ചട്ടിയാണ്. അൽഹംദുലില്ലാ, അതൊക്കെ ഒരു ബർക്കത്താണ്. പക്ഷെ ചട്ടിയൊക്കെ വെക്കേണ്ടടുത്ത് വെക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ അതൊക്കെ പൊട്ടിപ്പോവും. അപ്പൊ അതൊരൊക്കെ ബർക്കത്താണ്. എല്ലാ വീട്ടിലും ഇപ്പൊ ചെടി വളർത്തുന്നുണ്ട്. അൽഹംദുലില്ലാ, ചെടിയുള്ള വീട്ടിൽ ബർക്കത്തുണ്ട് എന്നാ, ചെടികളുടെ വീട്ടിൽ സന്തോഷമുണ്ട് എന്നാ. അനസ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കുറച്ചു നേരം ഇങ്ങനെ വിശ്രമിച്ചിരുന്നു. അപ്പോ വിശ്രമിച്ച് മറ്റൊരു വീട്ടില് കുറച്ചു സമയം ഇരുന്ന്, ഈ വീട്ടില് കുറെ സമയം ഇരുന്ന്, എന്താ നബിയെ, ഞങ്ങളെ വീട്ടിൽ മാത്രം കുറച്ച് സമയം ഇരുന്ന്, അവിടെ നല്ല മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ട് അഥവാ ചെടികളുണ്ട്, അത് ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പൊ ഉമ്മമാരെങ്ങനെ പറയും, ഉപ്പമാരെ മുഖത്ത് കണ്ടോ കണ്ടോ, ലോക്ക്ഡൌണിൽ ഞാൻ ചെടി വളച്ചപ്പോ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞില്ലേ, ഉസ്താദ് പറയണേ കേട്ടില്ലേ, ഉമ്മമാരെങ്ങനെ ഉപ്പമാരോട് പറയും. അതൊരു ബർക്കത്താണ്. വീട്ടിലെ ചെടിയൊക്കെ വളർത്തണം. ചെടിച്ചട്ടിയും ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന പോലെ അതൊക്കെ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അന്ന് കൊടുത്ത് കുഴിച്ചിട്ട് പിന്നെ അതിലേക്ക് നേരെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരരുത്. അതൊക്കെ അങ്ങനെയാണ്. ചെടി വളർത്തില്, ആട് വളർത്തില്, അതൊക്കെ വലിയ ബർക്കത്താണ്. വീട്ടിൽ ആടുണ്ടാവുക എന്നുള്ളതൊക്കെ വലിയ ബർക്കത്താണ്. ചില ആളുകൾക്ക് അതൊന്നും പറ്റില്ല, അതൊക്കെ ഒരു ബർക്കത്താണ്. വീടിന്റെ ഒരു നിയമത്താണ്, വീടിന്റെ ഒരു ബർക്കത്താണ്. ആടില്ല വീട്ടിലൊന്നും ബർക്കത്തുണ്ട്, പ്രത്യേകമായിട്ട് മലക്കുകളുണ്ട് എന്നൊക്കെ നമ്മളത് അറിവ് നിലാവിൽ കഴിഞ്ഞ സദസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് ഇന്ന് ഈ വിഷയത്തിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെടിയുള്ള വീട്ടിലെ ഒരുപാട് സമയങ്ങൾ നിൽക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല ചെടി നട്ടുപിടിപ്പിക്കുന്നതിന് ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പോ ആ ചെടിയെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ വളർത്തണം. അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് നമ്മളിപ്പോ നോക്കിയാൽ നിങ്ങള് ചെടി നടണമെങ്കിൽ ചെടി ചട്ടി കണ്ടില്ല, നിങ്ങൾ എന്തോ ഒരു സൗന്ദര്യമുള്ള ചട്ടിയാണ് നമ്മൾ കൊണ്ടുവെക്കാറുള്ളത്. അടുപ്പത്ത് വെക്കുന്ന അടുപ്പത്ത് നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലാരെയും ചെടി വെച്ചിട്ടു ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ ഒരു ഫാഷനാക്കി, ഇപ്പൊ അതൊക്കെ ഒരു ചെരുപ്പ് കിട്ടിയവരെ സഹോദരിമാരത് ഫാഷനാക്കി മാറ്റും. അള്ളാഹുവേ, ഇപ്പൊ എന്ത് കിട്ടിയാലും ഒരു ചെറിയൊരു കുപ്പി കിട്ടിയാലും അതൊക്കെ അവിടെ ഫാഷനാക്കി അതൊക്കെ മോളി വേഷം കൂട്ടിയിട്ട് മാഷാല്ലാ. ഇവരുടെ കരവിരുതൊക്കെ ഇപ്പൊ ലോക്ക്ഡൌൺ നമ്മളല്ലേ നമ്മൾ അറിയണേ. അല്ലാ, എന്തോ ഒരു നല്ല മനോഹരം. അപ്പൊ ഇതെന്തോണ്ടാക്കി, ഇത് ചിരട്ടോണ്ടാക്കിയതാ. അപ്പൊ ചിരട്ട ഇതിനും പറ്റൂല എന്നിപ്പോ മനസ്സിലായത്. ഓരോ വീട്ടിൽ കയറി ചെല്ലും അതിന്റെ സൗന്ദര്യം കാണുമ്പോ അതിനൊക്കെ നമ്മുടെ സഹോദരിമാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ പോലെ കളിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ഒരു വലിയൊരു ബർക്കത്താണ്. അതൊക്കെ ഒരു ഒരു കഴിവാണത്. ഒരു ഒരു വടിക്കഷ്ണം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോ അതെങ്ങനെ വലിച്ചെറിയും. പക്ഷെ അത് വലിച്ചെറിയാതെ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചില സഹോദരിമാരും ചില സഹോദരന്മാരൊക്കെ വലിയ ഉത്സാഹം കാണിക്കാറുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിഷയം മാറിപ്പോകും, മാറിപ്പോകും. അതൊക്കെ ഇൻഷാല്ലാ പിന്നീട് ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം. ചെടി ഉണ്ടാക്കുന്ന രൂപങ്ങളും അത് നട്ടുവളർത്തേണ്ട രൂപമൊക്കെ ഈ മൂല്യം ഇതൊക്കെ ഇവിടെ പഠിച്ചത് അതൊക്കെ പഠിച്ചു ഒക്കെ ഇൻഷാല്ലാ പറഞ്ഞുതരാം അവസരത്തിനനുസരിച്ച്. ഇപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ചെടിയെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോ അതിന് പാകമായ ഒരു പാത്രം നമ്മൾ വെക്കും അല്ലേ. ആ പാത്രത്തിലേക്ക് ചകിരിച്ചോറ് എന്ന സാധനമുണ്ട്. അതെന്താ, അത് ചോദിച്ചു നോക്കി, അത് അങ്ങനെ ഒരു സാധനമുണ്ട്. ആ ചകിരിച്ചോറ് നമ്മൾ വാങ്ങിക്കൊടുന്നിട്ട് അതൊക്കെ വെച്ചിട്ട് അതിലേക്ക് ചെടിയൊക്കെ ഇറക്കി വെച്ച് മാഷാല്ലാ നല്ലതുപോലെ. ചില ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടി വരും, ചില ചെടികൾക്ക് വെള്ളമൊഴിച്ച് വെള്ളം തട്ടാൻ പാടില്ല, ചിലത് സൂര്യപ്രകാശം, ചിലത് ഇരുട്ടത്, അങ്ങനെ തുടങ്ങിയിട്ട് പല കറാമത്തുകളും പല കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് വേറെ വിഷയം. അപ്പോ അങ്ങനെ വെച്ചാലാണ് അതിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ആണല്ലോ, ആണല്ലോ. അതിന്റെ പൂവ് നമുക്ക് കാണണമെങ്കിൽ അങ്ങനെ വളരും. നമ്മൾ വാഴ കുഴിച്ചിട്ട് പോലെ അല്ലെങ്കിൽ പ്ലാവ് ഇങ്ങനെ വളർന്നത് പോലെ അതുപോലെ അങ്ങനെ വളരും, അങ്ങനെയല്ലല്ലോ. ഒരു ചെടി നമ്മൾ കാശ് വാങ്ങി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ നല്ലതുപോലെ നമ്മൾ പരിചരിക്കുന്നുണ്ട്.